നമസ്കാരം, മാരിയോയാണ്. ഇന്ന് എൻ്റെ മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യമാണ് കൂട്ടുകാരോട് പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് ഞായറാഴ്ച ആയതുകൊണ്ട് ദേവാലയത്തിൽ പോകാനുള്ള ഒരുക്കപ്പാടിലായിരുന്നു. അതിനിടയിൽ ഒരു ഫോൺ കോൾ വന്നു. ഒരിക്കൽ കട്ട് ചെയ്തു, പിന്നെയും പിന്നെയും വന്നതുകൊണ്ട് ഞാനത് എടുത്തു. എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചിയാണ് അങ്ങേ അറ്റത്ത് നിന്ന് സംസാരിക്കുന്നത്. അവരവരുടെ വിഷമം പറഞ്ഞതിങ്ങനെയാണ്. അത്യാവശ്യം സമ്പത്തുള്ള ഒരു കുടുംബത്തിലാണ്, ഭാര്യ, ഭർത്താവ്, രണ്ട് കുഞ്ഞുങ്ങൾ. ഭർത്താവിന് ചേട്ടാനിയന്മാർ കുറച്ചു പേരുണ്ട്. ഏറ്റവും മൂത്തത് ഇദ്ദേഹമാണ്. ഒരു ദിവസം ഇദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നു, അനുജന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ആള് ജോലി ചെയ്യുന്നതിൻ്റെ തിരക്കിലായതുകൊണ്ട്, അതായത് പറമ്പിൽ ജോലി തിരക്കായതുകൊണ്ട് അതത്ര ഗൗരവമായി എടുത്തില്ല. വൈകുന്നേരം അനുജൻ ഹോസ്പിറ്റലിൽ നിന്നും അമ്മയോട് പറഞ്ഞു, ചേട്ടനോടൊന്ന് വിളിച്ചിട്ട് എന്നെ വന്ന് കാണാൻ പറയണമെന്ന്. അമ്മ വിളിച്ച് ചേട്ടനോട് പറഞ്ഞു, മോനെ ഇങ്ങനെ അനുജൻ ഹോസ്പിറ്റലുണ്ട്, നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ഇന്ന് പറമ്പിൽ ഒരുപാട് പണിയായിരുന്നു, വൈകുന്നേരം കുറച്ച് കണക്കൊക്കെ സെറ്റിൽ ചെയ്യാനുണ്ട്, ഞാൻ നാളെ പൊക്കോളാം എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ അനുജനെ കാണാൻ പോകണം, അതിൻ്റെ മുമ്പ് പണിക്കാരല്ലോ എന്ന് അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ഫോൺ കോൾ വന്നു. അതിരാവിലെ അനുജൻ ഹോസ്പിറ്റലിൽ അറ്റാക്ക് വന്ന് മരിച്ചു പോയെന്ന്. പെട്ടെന്ന് ഇയാൾക്കൊരു ഒരു ബ്രെയിൻ സ്ട്രോക്ക്. കാരണം എന്നോട് വീട്ടുകാരെല്ലാം പറഞ്ഞത്, എൻ്റെ അമ്മയും പെങ്ങളും അനുജൻ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വിളിച്ചു പറഞ്ഞതാ എന്നെ ഒന്ന് കാണണമെന്ന്. എനിക്ക് തക്ക സമയത്ത് കാണാൻ പറ്റിയില്ലല്ലോ. മാത്രമല്ല, അതിന് വർഷങ്ങളായിട്ട് അനിയനെ ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല, അവരല്പം ദൂരെയാണ് താമസിക്കുന്നത്. പാവ സങ്കടമായി. ഡെഡ് ബോഡി കാണാൻ ചെന്നിട്ട് ഒരു മരവിച്ച മനുഷ്യനെ പോലെയായിരുന്നു. വളരെ ദുഃഖത്തോടെ അങ്ങനെ അങ്ങ് പോയി. പിന്നീട് കുറച്ച് നാളായിട്ട് ഇദ്ദേഹത്തിന് ഇപ്പോൾ ഡിപ്രസ്ഡ് സ്റ്റേജാണ്. അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സമയം മറന്നുപോകും, ജോലിയുടെ കാര്യങ്ങൾ മറന്നുപോകും, കുടുംബത്തിലൊന്നും നോക്കുന്നില്ല, ഒരിച്ചിരി മാനസിക അസ്വസ്ഥം അനുഭവപ്പെടുന്നു. ഒരുപാട് പേരെ കൊണ്ട് സംസാരിപ്പിച്ച് നോക്കി, ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തു നോക്കി, ഒരുപാട് പള്ളിയിലൊക്കെ കൊണ്ടുപോയി നോക്കി, ഒന്നും ശരിയാവുന്നില്ല. ബ്രദർ, ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാനാണ് ഈ ചേച്ചിയുടെ വിളി. ഈ ചേച്ചിയെ എന്നെ കൊണ്ട് പറ്റാവുന്നതുപോലെ ഞാൻ ആശ്വസിപ്പിച്ചു. എന്ത് പറയണമെന്നൊന്നും എനിക്കറിയില്ല, കുറച്ചു നേരം സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അത് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. തൊട്ട് പുറകെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഭാര്യ എനിക്ക് അയച്ചൊരു മെസ്സേജ് കണ്ടു. ആ മെസ്സേജ് ഞങ്ങളുടെ തന്നെ ഒരു സുഹൃത്ത് ഫാദർ ജോൺസൺ അയച്ചു തന്നതാണ്. അദ്ദേഹം ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് എനിക്ക് തോന്നി ഈ ചേട്ടന് വേണ്ടിയാണ് എന്ന് എനിക്ക് തോന്നിപ്പോയി. ചേട്ടൻ്റെ നമ്പർ ഇല്ലല്ലോ, എനിക്ക് അയച്ചു തന്നത്. ഞാൻ ആ ചേട്ടൻ്റെ കുടുംബത്തിന് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ പറയുന്നത്. അതായത്, ഒരു വിഭാഗം ജനത്തെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. പോകുന്ന വഴിക്ക് അവർ മരുഭൂമി കിടന്ന് വല്ലാതെ പട്ടിണി കിടന്ന് വിഷമിച്ചപ്പോൾ അവർ ദൈവത്തെ വിളിച്ചിട്ട് പറയുകയാണ്, ഇച്ചിരി ആഹാരം തരണമെന്ന്. ഇപ്പം ദൈവം പറഞ്ഞു, ഇന്ന സമയത്ത് പോയാൽ ഇന്നതുപോലെ ആഹാരം കിട്ടും, ഓരോരുത്തരും അവരവരുടെ ആവശ്യത്തിന് പോയിട്ട് കളക്ട് ചെയ്തോളാം പറഞ്ഞു, സമയവും പറഞ്ഞു കൊടുത്തു. പക്ഷെ ജനങ്ങൾ രാത്രി ഉറങ്ങാതെ കാത്തിരുന്നു. എന്തിനാണെന്നറിയോ? കുറച്ച് കൂടുതൽ കളക്ട് ചെയ്യാൻ ആഹാരം. കാര്യം എനിക്കുള്ളതും കൂടെ വല്ലവനും എടുത്തുകൊണ്ട് പോയാലോ എന്നോർത്തിട്ട് ഈ അക്യുമുലേറ്റിംഗ് മൈൻഡോടുകൂടി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി ഉറങ്ങാതെ കാത്തിരുന്ന് നേരത്തെ പോയി ഒരുപാട് അപ്പം ഇവർ ശേഖരിച്ചു. ചില ജനങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? അവർ ദൈവത്തെ പൂർണ്ണമായി ആശ്രയിച്ചിട്ട് അവർ ആ ദൈവം പറഞ്ഞ സമയത്ത് പോയിട്ട് ആവശ്യത്തിനുള്ള മാത്രം എടുത്തു വന്നു. പക്ഷെ അവസാനം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ സംഭവിച്ചത്, ആവശ്യത്തിന് വെറുക്കിയവരും ആവശ്യത്തിലധികം ശേഖരിച്ചവർക്കും തുല്യമായേ ഉള്ളൂ. ആവശ്യത്തിലധികം ശേഖരിച്ചൊക്കെ അഴുകിപ്പോയി, ഉപകാരമില്ലാണ്ട് പോയി. പലപ്പോഴും നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, ദൈവം ഓരോരുത്തർക്കും അനുഗ്രഹം അവനവൻ്റെ ആവശ്യത്തിന് തന്നിട്ടുണ്ട്. തക്ക സമയത്ത് അത് പോയി എടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. സമയം മറന്ന് ആവലാതിപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് ശേഖരിച്ചതുകൊണ്ട് അത് നമുക്കോ നമ്മുടെ മക്കൾക്കോ ആസ്വദിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമുക്കാകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. ആ ജീവിതത്തിൽ എന്തൊക്കെ എത്ര പേരെ ആസ്വദിക്കാൻ പറ്റും? അതിനും ഒരു ലിമിറ്റില്ലേ? അപ്പം നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളതെല്ലാം ദൈവം ഈ ഭൂമിയിൽ തന്നിട്ടുണ്ട്. മൂന്നാല് തത്വങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നമുക്ക് ആവശ്യമുള്ളത് ദൈവം തന്നിട്ടുണ്ട്. തക്ക സമയം, ദൈവം പറയുന്ന സമയത്ത് അത് എടുക്കണം. നമുക്ക് ആവശ്യമുള്ളതേ എടുക്കാൻ പാടുള്ളൂ. ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചാലാണ് അത് വീണ്ടും ഉപകാരപ്പെടുക എന്നുള്ളതാണ്. ഇനി എൻ്റെ കൂട്ടുകാരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും നമുക്ക് തകർച്ചകൾ വരുന്നത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടല്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കും പഠിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ജോലി ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ സമ്പാദിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അറിവ് ലഭിക്കാത്തത് കൊണ്ടാണെന്നൊക്കെ വിചാരിക്കും. ഇതുകൊണ്ടൊന്നുമല്ല പലതും നമുക്ക് ലഭിക്കാതെ പോയത്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലതും നമുക്ക് നഷ്ടപ്പെട്ടത്. ഇതേ ഇന്ന് രാവിലെ അമ്മച്ചി വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, ആ ചേട്ടൻ പറമ്പിലെ പണിയുടെ തിരക്കിൽ അദ്ദേഹം അല്പവും കൂടെ സമ്പത്ത് ശേഖരിക്കണമെന്ന് വിചാരിച്ചു. അനുജൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, വയ്യാതെ കിടക്കുന്നു, അത് നാളെ പോയി കാണാമെന്ന് കരുതി. നാളേക്ക് നീട്ടിയിട്ടു. നാളെ അനുജനെ കാണുമ്പോൾ ബൊക്കയും കൊണ്ട് പോകേണ്ട ഒരവസ്ഥയിലേക്ക് ആയിപ്പോയി എന്നുള്ളതാണ്. കൂട്ടുകാരെ,
എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ അപ്പച്ചനോടും ഓരോ അമ്മച്ചിയോടും ഓരോ സഹോദരനോടും ഓരോ സഹോദരിയോടും ഈ കുടുംബത്തെ മാതൃകയാക്കി എന്നോട് അടക്കം ഞാൻ പറയുന്ന ഒരു കാര്യം ഇത്രേ ഉള്ളൂ. നമ്മൾ ചിലരോടൊക്കെ പോയി കാണേണ്ട ഒരു സമയമുണ്ട്. ആ കാണേണ്ടവരെ കാണേണ്ട സമയത്ത് തന്നെ കണ്ടിരിക്കണം. ചിലരെ സഹായിക്കേണ്ടത് സഹായിക്കേണ്ട സമയത്താണ്, ആ സമയത്ത് തന്നെ സഹായിച്ചിരിക്കണം. ചിലരുമായി രമ്യതയിലാവേണ്ടത് ഒരു സമയമുണ്ട്, ആ സമയത്ത് തന്നെ രമ്യതയിലാകണം. ഒരിക്കലും നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ നമ്മൾ വൈകിക്കൂടാ. ഒരു ഒരു സൈക്കോളജി റിസർച്ചിൽ നടന്ന കാര്യമാണ്, അതായത് ജീവിതത്തിൽ മരണം കണ്ട് വന്ന ആളുകളെ നിർത്തി അവരോട് ചോദിച്ചു, നിങ്ങളുടെ മരണം മുഖാമുഖത്ത് കണ്ടപ്പോൾ നിങ്ങൾ എന്താ ചിന്തിച്ചത്? അതായത് ഇപ്പോൾ ഞാനൊരു ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, ഡോക്ടർ പറയാണ് നിന്റെ മരണം അടുത്തു, ഒരു 10 മിനിറ്റ് കൊണ്ട് മരിക്കുന്നു പറയാണ്, എൻ്റെ മരണത്തിന് വേണ്ടി എന്നെ തയ്യാറാക്കി, ഞാൻ പെട്ടെന്ന് കണ്ണടച്ച് ഒരു സെക്കൻഡ് മരിച്ചതുപോലെയാണ്, മരിച്ചു പോയെന്ന് വിചാരിക്കുക, ശ്വാസം പോയി, പെട്ടെന്ന് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അങ്ങനെ അറ്റാക്ക് സംഭവിച്ചിട്ടും ആക്സിഡൻറ്റിൽ നിന്നൊക്കെ മരണം കണ്ടുവന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് ചോദിച്ചതാണ്, നിങ്ങൾ മരണം മുന്നേ കണ്ടപ്പോൾ എന്താ ചിന്തിച്ചത്? അവർ പറഞ്ഞൊരു വാക്ക് ഇത്രേ ഉള്ളൂ, 98% ആളുകളും യുനാനിമസ്ലി പറഞ്ഞൊരു കാര്യം, എൻ്റെ ഭാര്യയോട്, എൻ്റെ ഭർത്താവിനോട്, എൻ്റെ അപ്പനോട്, എൻ്റെ അമ്മയോട്, എൻ്റെ മക്കളോട് ഞാൻ അവരെ സത്യമായും സ്നേഹിക്കുന്നു എന്ന് പ്രകടിപ്പിക്കാൻ, ബോധ്യപ്പെടുത്താൻ എനിക്ക് പറ്റാതെ പോയി, അതിനൊരവസരം തരുമോ ദൈവമേ എന്നതാണ് അവരുടെ പ്രാർത്ഥനയും യാചനയും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പച്ചനും അമ്മച്ചിയും സഹോദരനും സഹോദരിയും ഇത് തന്നെ ചിന്തിക്കണം. നിങ്ങളുടെ വീട്ടിൽ ചിലരുണ്ട് അല്ലേ, നിങ്ങളുടെ ഒരു അങ്കിളാകാം, ഒരു രോഗിയാകാം, ഒരു കുഞ്ഞാകാം, ഒരു ഭാര്യ, ഒരു ഭർത്താവ്, അല്ലെങ്കിൽ ഒരു മക്കൾ, അല്ലെങ്കിൽ ഒരു അമ്മ, ഒരു ഗ്രാൻഡ് ഫാദർ, അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ, ആരെങ്കിലും ആകാം. അവരെ നിങ്ങൾ കാണാൻ തോന്നുമ്പോൾ കണ്ടിരിക്കണം. അവർക്ക് നിങ്ങളെ കാണാൻ തോന്നുമ്പോൾ നിങ്ങൾ കാണണം. അവർക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുള്ളപ്പോൾ സഹായം വേണം. നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമുള്ളപ്പോൾ സാന്നിധ്യം വേണം. നിങ്ങൾ എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ എത്ര കഷ്ടത്തിലാണെങ്കിലും എൻ്റെ കഷ്ടം തീർത്തിട്ട് പോയി അവരെ കാണാൻ വിചാരിച്ചാൽ ഒരു പക്ഷേ ആ സ്നേഹപ്രകടനത്തിന് പിന്നീട് ഒരവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. അവസരം കിട്ടിക്കൊള്ളണമെന്നില്ലെന്ന് മാത്രമല്ല, അതൊരു പക്ഷേ നിങ്ങളുടെ വിഷാദ രോഗത്തിന്, ഇന്ന് രാവിലെ ഫോൺ ചെയ്ത് ചേച്ചി പറയുക ഭർത്താവിൻ്റെ അവസ്ഥ കേട്ടപ്പോൾ എനിക്കും സങ്കടമുണ്ട്, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി സ്നേഹം പ്രകടിപ്പിക്കേണ്ട സമയത്ത് പ്രകടിപ്പിക്കേണ്ടവരോട് പ്രകടിപ്പിക്കേണ്ടതുപോലെ പ്രകടിപ്പിക്കാൻ നമുക്ക് അവസരം ഉണ്ടാകണം. നമ്മുടെ ഒക്കെ കുഴപ്പമില്ല. ഇപ്പം രാവിലെ എഴുന്നേറ്റ ഉടനെ കൊച്ചിനോട് നമ്മൾ 6 മണിക്ക് എഴുന്നേൽക്കാനാണ് പറഞ്ഞത്, 6 ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊച്ചിനെ കുറേ അങ്ങ് തെറി വിളിക്കും. കൊച്ചു എഴുന്നേറ്റ് കുളിക്കാൻ അല്പം വൈകി വീണ്ടും തെറി വിളിച്ചു, പഠിക്കാൻ അല്പം വൈകി വീണ്ടും തെറി വിളിച്ചു. കൊച്ചിനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓർത്തു വെക്കുന്ന എന്താ, അപ്പൻ വെറുതെ വഴക്ക് പറയുന്ന ഒരാൾ, അമ്മ വെറുതെ വഴക്ക് പറയുന്ന ആളാ എന്ന് മാത്രമേ കൊച്ചു ഓർക്കുന്നുള്ളൂ. ഈ വഴക്ക് പറയുന്നതും സ്നേഹം കൊണ്ടാണ് എന്ന് ആ കുട്ടിയെ ബോധ്യപ്പെടുത്താനുള്ള ഒരു കടമ കൂടെ നമുക്കുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ പലപ്പോഴും പ്രകടിപ്പിക്കുന്നത് കോപമാണ്, സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല ഉള്ളിലേ ഉള്ളൂ. ഒരല്പം സ്നേഹം ഒന്ന് കുടുംബത്തിൽ പ്രകടിപ്പിച്ച് പഠിക്കാമോ? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് സ്നേഹം നിറഞ്ഞാണ് ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടുത്തണം. പലപ്പോഴും ദമ്പതികളുടെ ഇടയിൽ സംഭവിക്കുന്നത് ഭാര്യ വിചാരിക്കുന്നത് അത് ഭർത്താവിൻ്റെ കടമയാണ് അവൻ ചെയ്യുന്നതെന്ന, ഭർത്താവ് വിചാരിക്കുന്നത് ഭാര്യയുടെ കടമയാണ് ചെയ്യുന്നതെന്ന, കടമയേക്കാൾ ഉപരി ഇത് എൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തിൽ നിന്നാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ ഓരോ ദമ്പതികളും മുന്നോട്ട് വരണം, ഓരോ കുടുംബത്തിലുള്ളവരും മുന്നോട്ട് വരണം. നമുക്ക് ഈ ഭൂമിയിൽ ഒറ്റ ജീവിതമേ ഉള്ളൂ. ഈ ജീവിതം എന്തിനാ ദൈവം തന്നേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ബി ലവ്ഡ് ആൻഡ് ടു ലവ് എന്നാ പറയുക, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമാണ് ദൈവം നമുക്കൊരു ജീവിതം തന്നിരിക്കുന്നത്. നമ്മൾ സ്നേഹിക്കപ്പെടണം, നമ്മൾ സ്നേഹിക്കണം. നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത്? ആദ്യം സ്നേഹിക്കുന്നത് സർവശക്തനായ ദൈവത്തെ തന്നെയാണ്. രണ്ടാമത് നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നതെന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത നമ്മുടെ കുടുംബത്തിലുള്ളവരെയാണ്, മാതാപിതാക്കളെ, ജീവിത പങ്കാളിയെ, സഹോദരി സഹോദരങ്ങളെ, മക്കളെ. ഇവരോടുള്ള സ്നേഹപ്രകടനം ഒട്ടും നീട്ടിയിടരുതെന്ന ഞാൻ ഈ പറഞ്ഞതിൻ്റെ സാരം. നീട്ടിയിട്ടാൽ ഇന്ന് രാവിലെ വന്ന ഫോൺ കോൾ പോലെ ദുഃഖിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ നമുക്കായി പോകും. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ എവിടുന്ന കേൾക്കുന്നതെന്ന്. ഇത് കേൾക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്നറിയോ, ദൈവം തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളിത് കേൾക്കണമെന്ന്. ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിന് ആരോടോ ഉള്ള സ്നേഹം ചെറിയ ചെറിയ നീരസത്തിൻ്റെ പേരിൽ, സ്വത്തിൻ്റെ പേരിലോ സൗന്ദര്യത്തിൻ്റെ പേരിലോ കാര്യങ്ങൾ പറയാത്തതിൻ്റെ പേരിലോ നമ്മളെ ബഹുമാനിച്ചില്ല എന്നതിൻ്റെ പേരിലോ നമ്മളെ പറ്റി എന്തോ കുറ്റം പറഞ്ഞു എന്നതിൻ്റെ പേരിലോ നമ്മളെ ചിലത് അറിയിച്ചില്ല എന്നതിൻ്റെ പേരിലോ ഒക്കെ കുടുംബത്തിലും ബന്ധത്തിലുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയൊരു അകൽച്ചയിലൊക്കെ നിൽക്കുന്നുണ്ടാകാം. ഈ വീഡിയോ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അവരെ ഒന്ന് വിളിക്കാനും സംസാരിക്കാനും അവരോട് നിങ്ങളുടെ സ്നേഹം ഒന്ന് പ്രകടിപ്പിക്കാനും നിങ്ങളുടെ പരിഭവമൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കാനും. ഒരു പക്ഷേ നമുക്ക് അതിനുള്ള അവസരം നാളെ കിട്ടിയില്ല എങ്കിലോ ആ കുടുംബത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഞാൻ എടുത്തൊരു തീരുമാനമാണ്, ഇനി സ്നേഹം പ്രകടിപ്പിക്കേണ്ടവരെ തക്ക സമയത്ത് തന്നെ പ്രകടിപ്പിച്ചേക്കും, നീട്ടിയിടില്ല. രമ്യതയിലാവേണ്ടവരോട് തക്ക സമയത്ത് തന്നെ രമ്യതയിലാകും, അത് ഞാൻ നീട്ടിയിടില്ല. സഹായം അർഹിക്കുന്നവർക്ക് തക്ക സമയത്ത് തന്നെ സഹായം കൊടുക്കും, അത് ഞാൻ നീട്ടിയിടില്ല. എനിക്ക് തന്നെ സംഭവിച്ചൊരു കാര്യം പറയാം. ഞാനായിരിക്കുന്ന നാട്ടിൽ എൻ്റെ അടുത്തുള്ള ഒരു സുഹൃത്ത് കോവിഡ് രോഗം വന്ന് വളരെ രോഗിയായിട്ട് വളരെ സീരിയസ് ആയിട്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ധനസഹായം, ഒരു സാമ്പത്തിക സഹായം ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടി ചോദിച്ചു. പക്ഷെ അവർ കൊടുത്തില്ല. അവൻ ആരോടാണോ ചോദിച്ചത് അവർ കൊടുത്തില്ല. പിന്നീട് അറിഞ്ഞത് ആ കോവിഡ് രോഗിയായ എൻ്റെ ആ സുഹൃത്ത് മരിച്ച വിഷയമാണ്. ഇതൊക്കെ ചിലപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ വല്ലാതെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്,
പലപ്പോഴും നമുക്ക് അർഹതപ്പെട്ടവരും നമ്മൾ സ്നേഹിക്കുന്നവരുമായവർക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ തക്ക സമയത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളോടുകൂടി ആയിരിക്കട്ടെ. ആമേൻ.